വീണ്ടും ഒരു ഹൈദരാബാദ് യാത്രയാണ്. 10-15 സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം 5:10 രാവിലെ. ഇപ്പോൾ വെളുപ്പിന് 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ എന്താ പറയുക, 6:20 ഫ്ലൈറ്റ് ഇൻഡിഗോ. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്കത് കാണാം. ഇവിടെ ഗോൾഗോണ്ട പാലസിലെത്തി. ഇപ്പോൾ സമയം 10:30 ഇവിടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8:00 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ്. പിന്നെ എന്താ പറയുക, 25 രൂപയാണ് നമ്മുടെ ചാർജ് വരിക ഒരാൾക്ക്. കുട്ടികൾക്ക് അഡൾട്ടിന് മാത്രമേ ഉള്ളൂ 25 രൂപയാണ്. പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 25 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഗോണ്ട ഫോർട്ടിലേക്ക് പോവാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗോൾഗോണ്ട ഫോർട്ട് എനിക്ക് മിസ്സായി. അപ്പോൾ ഈ പ്രാവശ്യം ഇത്തവണത്തെ നമ്മുടെ ഗസ്റ്റിൻ്റെ കൂടെ ഗോൾഗോണ്ട ഫോർട്ടിൽ ഫസ്റ്റ് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഗോൾഗോണ്ട ഫോർട്ടിലാണ് ഇത്തവണ ഹൈദരാബാദ് പാക്കേജ് ആദ്യമായിട്ട് തുടങ്ങണേ. അപ്പോൾ ആ പുറകിൽ നമ്മുടെ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യൂ താഴ്ത്തു നിന്ന്. കുറച്ചധികം നമ്മൾ മുകളിലേക്ക് കയറാനുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇവിടെ നല്ല രസമാണ് അത് കാണാനായിട്ട്. പക്ഷെ ഇന്ന് വെയിലുണ്ടെങ്കിൽ പോലും നല്ല ഒരു കൂൾ വെതറാണ്. വെയിലുണ്ട് പക്ഷെ ചൂടില്ല, നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് ഇന്ന് വെള്ളം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഫസ്റ്റ് ദിവസം. അതുകൊണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് ഗോൾഗോണ്ട ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. ശരിക്കൊരു ഡാർക്ക് റൂമിൽ കയറിയ ഒരു എഫക്റ്റാണ് ഇവിടെ. വവ്വാലിൻ്റെ വെച്ചാണ് കേൾക്കുന്നത്. വവ്വാലുണ്ടല്ലേ ഇവിടെ, പേടിയാവുന്നുണ്ടോ വവ്വാലിൻ്റെ? പേടിയില്ല കണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് വവ്വാലിനൊന്നും പേടിയില്ല. കണ്ടോ വവ്വാലിനെ? ആ കണ്ടു കണ്ടു. എവിടെയാണ്? പക്ഷേ നമ്മൾ മുകളിലേക്ക് എത്താറാകുമ്പോൾ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്.
എന്താണ് അതിൻ്റെ വിഗ്രഹം എന്നുള്ളത് അറിയില്ല. പക്ഷേ ചെറിയ അമ്പലമുണ്ട്, ഷൂസും ജീൻസൊക്കെ ഇട്ടുകൊണ്ട് കയറാനൊരു ബുദ്ധിമുട്ട്. നമ്മൾ വീണ്ടും മോഹൻലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മുക്കാ ഭാഗം കയറി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ടെമ്പിൾ ഉള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നടപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഏറ്റവും ടോപ്പിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ ജവഹർലാൽ മഹാൽ പാലസിലും ഇതേപോലെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. വെള്ളപൂശൽ പരിപാടിയാണ്. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നല്ല ബ്രൈറ്റ് ആൻഡ് ഷൈനാണ് ക്ലൈമറ്റ്, പക്ഷേ ഒരു കൂൾ വിൻഡും വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്ഷീണം അങ്ങോട്ട് മാറും. പക്ഷേ സാധാരണ ഞാൻ പറയുന്ന പോലെ ഒരു കുപ്പി വെള്ളം എപ്പോഴും കയ്യിൽ വെച്ചോളാം. നമ്മൾ ടോപ്പ് എൻഡിലെത്തി. നമ്മൾ ആ കാണുന്ന അറ്റത്തു നിന്നാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് എത്തിയത് കേട്ടോ. ഒരു സിറ്റി വ്യൂ ആണ്. അപ്പോൾ പല പല വഴിയിൽ പിരിഞ്ഞു പോയി. അവസാനം നമ്മുടെ ഗസ്റ്റുകളെല്ലാം ഒരുമിച്ച് ടോപ്പ് എൻഡിലെത്തി. എല്ലാവരും പല പല വഴിയിലൂടെയാണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വഴിയിലാണ് അവർ, രണ്ട് വഴിയിലൂടെയാണ്. ഞങ്ങൾ കുറച്ച് ഈസി ആയിട്ടുള്ള വഴിയിലൂടെയാണ് കയറിയത്. കുറച്ച് ഭാഗം കഴിയുമ്പോൾ വീണ്ടും സ്റ്റെപ്സാണ്. എന്തായാലും എല്ലാവരും മുകളിലെത്തി. ഒന്ന് ഓക്കെ, വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റിക്കർ കണ്ടില്ലേ, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുപ്പി താഴ്ത്തുനിന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ 20 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. തിരിച്ച് ഈ കുപ്പി നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ആ 20 രൂപ നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറാണ് ക്ലീൻ മോണുമെൻറ്റ്, ക്ലീൻ ഇന്ത്യേൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗം. അതേതാണ് സംഭവം കൊള്ളാം അല്ലേ. പ്ലാസ്റ്റിക് നമുക്ക് കഴിയുന്നതും കുറയ്ക്കാനുള്ള ഒരു സംവിധാനം. ഓക്കെ, അത് കൊള്ളാം അല്ലേ. ഏതാണ്ട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന റോക്ക് ഒരു എന്തിൻ്റെ ഒരു മൃഗത്തിൻ്റെ ഫേസ് പോലെ തോന്നുന്നില്ലേ. ഒരു പറ്റും അതിൻ്റെ സൈഡിലൊരു കണ്ണ് പോലെ കാണുന്നുണ്ട് നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യണ പോലെ. ഓ എടുക്കണേ എടുക്കാം. എങ്ങനെയായിരുന്നു ഗോൾഗോട്ട് പോട്ട്? അടിച്ചു വിളിച്ചോ? ഇവനാണ് ഏറ്റവും കൂടുതൽ തളർന്നു കിടക്കുന്നത്. റൂമിലെത്തി. പാർക്ക് കോണ്ടിനേറ്റിലാണ് താമസിക്കുന്നത്. അതിനിപ്പോൾ ചെക്ക് ഇൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. റൂം കിട്ടി, ഇപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ഗസ്റ്റിനെല്ലാം റൂം കിട്ടി. ഇപ്പോൾ നമ്മൾ ആ റൂമിൽ കയറി. 5th floor ഇപ്പോൾ റൂം കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ലാണ്ടോ റൂമിൽ? തെറ്റില്ലാത്ത റൂമാണ്. പാർക്ക് കോണ്ടിനെൻ്റൽ എന്നുണ്ട്. കുറച്ചായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ താമസിക്കുന്നത്. കുഴപ്പമില്ല, നീറ്റായിട്ടുള്ള റൂമാണ്. കുഴപ്പമില്ല, ഹാർട്ട് ഓഫ് ദ സിറ്റി തന്നെയാണ്. എനിവേ, ഇന്ന് രാവിലെ 2 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ സമയം 3:30 ഗോൾഗോണ്ട ഫോർട്ടും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകിട്ട് 5 മണിക്കാണ് ഇനി സ്നോ വേൾഡിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത്.
പിന്നിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത യാത്രകളിലേക്ക് പോകാൻ. അപ്പോൾ കുറച്ച് നേരം ഇനി റെസ്റ്റ് ചെയ്യാം നമുക്ക് അല്ലേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൂം. പാർക്ക് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ യാത്ര ചെയ്യുന്ന വണ്ടി. ഇതാണ് ഓക്കെ, സോ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇവിടെയാണ് ഇനി നമ്മൾ രണ്ട് ദിവസം താമസിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്രീബോ ഗ്രാൻഡ് പ്ലാസിലായിരുന്നു, ഇപ്പോൾ നമ്മൾ പാർക്ക് കോണ്ടിനെന്റൽ. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതാണ് ഈ ഹോട്ടലിൽ എന്ന് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല നീറ്റായിട്ടുള്ള റൂംസ്, നല്ല ഫുഡുമാണ് പാർക്ക് കോണ്ടിനെന്റലില്. അപ്പം നിങ്ങൾ ഓൺലൈനിലോ വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഹോട്ടൽ തന്നെയാണ്. മറ്റത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു, പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇറ്റ്സ് ഗുഡ്, ആ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു മൂല്യമുണ്ട്, അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ വേറെന്താ പറയുക, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും വാക്കബിൾ ഡിസ്റ്റൻസാണ്. പല ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത്, മാർക്കറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസാണ്. രാത്രി നൈറ്റ് ലൈഫും കുറച്ചൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മളെ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ് നമ്മുടെ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം, എല്ലാവരും ഹാപ്പിയാണ്. പോവാം നമുക്ക്. ഇവിടെ ഉള്ളിൽ നമുക്ക് ക്യാമറയും മൊബൈൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റും, വെളിയിൽ നിന്നുള്ള വിഷ്വൽസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. അടിപൊളിയാണ്, കംപ്ലീറ്റ് മാർബിളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. സിറ്റി ഫുൾ നമുക്ക് കാണാം. രാത്രി സമയത്ത് ഹുസൈൻ സാഗറിലേക്കും എല്ലാം കണ്ട് അടിപൊളിയാണ് ഈ സമയം. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ളിൽ, അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. വെളിയിൽ നിന്നുള്ള വിഷ്വൽസ് മാത്രമേ നമ്മൾ എടുക്കൂ.